വ്യത്യസ്തമായ ഒരു ചിത്ര പ്രദർശനത്തിന് പോയ വാരം ദുബായ് വേദിയായി. കേരളത്തിൽ നിന്നുള്ള 18 ഓളം ചിത്രകാരന്മാരുടെ 70 ഓളം സൃഷ്ടികളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. ഫ്യൂഷൻ ആർട്ട് പ്രദർശനത്തിന്റെ കാഴ്ചകളിലേക്ക് വ്യത്യസ്ത ആശയങ്ങളുടെ സംഗമവേദിയാണ് ഇത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ 18 പ്രശസ്ത ചിത്രകാരന്മാരുടെ 72 ചിത്രങ്ങളുടെ ദൃശ്യ വിസ്മയ കാഴ്ചയാണ് ദുബായിൽ പോയ വാരം സമാപിച്ച ഫ്യൂഷൻ ആർട്ട് ചിത്ര പ്രദർശനത്തെ വേറിട്ടതാക്കിയത്. ഫ്യൂഷൻ ആർട്ട് ഫൗണ്ടേഷനാണ് ഇത്തരത്തിൽ കേരളത്തിൽ ചിത്രകാരന്മാർക്കും കലാകാരന്മാർക്കുമായി ദുബായിൽ ഒരു വേദി ഒരുക്കിയത്. കൊറോണ കലാകാരന്മാർക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ കലാകാരന്മാരെ മുഴുവൻ ഒരുമിച്ച് ചേർത്തുള്ള ഒരു വേദി ഒരുക്കിയത്. കേരളത്തിലെ കലാകാരന്മാരെ ലോകത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള വിശാല വേദിയാണ് അന്നൊരുങ്ങിയത്, ഫ്യൂഷൻ ആർട്ട് ഫൗണ്ടേഷൻ. ആർട്ട് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരു ചിത്രകല മാത്രമല്ല, ഫ്യൂഷൻ ആർട്ടാണ്. സമസ്ത കലകളെയും യോജിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഒരു വർഷം കഴിയുമ്പോഴേക്കത് ആവും. അപ്പോൾ എല്ലാ ആർട്ടും, ചിത്രകല, സംഗീതം, സാഹിത്യം, എഴുത്ത്, അതുപോലെ തന്നെ മറ്റ് ഫോക്ക് കലകൾ, സ്പോർട്സ്, എല്ലാം നമ്മൾ കൈവെക്കുന്നുണ്ട്. പക്ഷേ എസ്പെഷ്യലി പെയിൻറ്റിങ്ങും ചിത്രകലയും ആ ചിത്രകാരന്മാരെയും അന്താരാഷ്ട്ര ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർനാഷണൽ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തു. ചിത്രകാരന്മാരായ ബിജു പാണപ്പുഴ, കേണൽ സുരേശൻ, വി പി ദിലീപ് കുമാർ, സി പി ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മി, ഫിദ അബ്ദുൽ നാസർ, ജോണി എം സുധൻ, കെ വി ജ്യോതിലാൽ, എം ദാമോദരൻ, നിഷ ഭാസ്കരൻ, പ്രകാശൻ കുട്ടമത്ത്, പ്രിയ ഗോപാൽ, രമേശൻ നായർ, സന്തോഷ് ചൂണ്ട, ശശികുമാർ കതിരൂർ, സുമ മഹേഷ്, സുരേഖ, റോഷ്നി തുടങ്ങിയവരുടെ ശ്രദ്ധേയ ചിത്രങ്ങളായിരുന്നു പ്രദർശനത്തിനെത്തിച്ചിരുന്നത്. ആർട്ടിസ്റ്റുകളുടെയും മനസ്സുകളാണ് ഈ ചിത്രങ്ങളിലൂടെ പ്രതിഫലിക്കുന്നത്. വ്യത്യസ്തമായ ചിന്താഗതികളും വ്യത്യസ്തമായ രൂപഭാവങ്ങളുള്ള ചിത്രങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. റിയലിസ്റ്റിക്, സർറിയലിസ്റ്റിക്, അബ്സ്ട്രാക്ട്, പലതരത്തിലുള്ള ചിത്രങ്ങളുമാണ് നമ്മളിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. വളരെ നല്ല റെസ്പോൺസാണ് ചിത്രങ്ങൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇവിടെ 4 ചിത്രങ്ങളാണ് ഞാനിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ 4 ചിത്രങ്ങളിലും 4 രീതിയിലുള്ള അനുഭവങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. റിയലിസ്റ്റിക്, സെമി റിയലിസ്റ്റിക്, അബ്സ്ട്രാക്ട് തുടങ്ങിയ ചിത്രകലയുടെ വിവിധ ശൈലികൾ സൃഷ്ടിക്കുന്ന കേരളീയ ചിത്രകാരന്മാരുടെ ഭാവനയ്ക്കൊപ്പം അറേബ്യൻ സംസ്കാരത്തിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ടുള്ള നവരചനകളായിരുന്നു അന്താരാഷ്ട്ര ചിത്ര പ്രദർശനത്തിൻ്റെ പ്രത്യേകത. കോവിഡ് പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ സൃഷ്ടിച്ച ചിത്രങ്ങളാണ് പ്രദർശനത്തിലേറെയും സ്ഥാനം പിടിച്ചത്. ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആദ്യത്തെ ഒരു അനുഭവം ഇങ്ങനെ ഒരു പിക്കാസോ ആർട്ട് ഗാലറിയിൽ എക്സിബിഷൻ എന്നുള്ള നിലയിൽ, അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ 18 ആർട്ടിസ്റ്റുകളോടൊപ്പം ഇവിടെ ഒരു ഇൻ്റർനാഷണൽ എക്സിബിഷൻ എന്ന രീതിയിൽ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പല രീതിയിലുള്ള ആർട്ട് ഫോംസിലുള്ള ചിത്രങ്ങളാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഓരോ ആളും വ്യത്യസ്തരാണ്, അതുപോലെ തന്നെ ഓരോ ആളുടെ മനോഭാവങ്ങളും വ്യത്യസ്തമാണ്. അപ്പോൾ ചിത്രങ്ങൾ നിറങ്ങളാണ്, ചിത്രങ്ങൾ ഓരോ ചിത്രവും ഓരോ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ലോകം, ഇന്നത്തെ ലോകം മാറി മറിയുന്ന കാലത്ത് ഏതെല്ലാം രീതിയിലൂടെയാണ് മനുഷ്യർ കടന്നു പോകുന്നത്, അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിഫ്ലക്ഷനാണ് ഓരോ ചിത്രവും പറയുന്നത്. ഈ
മാസം 6-ന് ആരംഭിച്ച പ്രദർശനം സീനിയർ ഇല്ലസ്ട്രേറ്റർ രാമചന്ദ്രൻ ബാബു ആണ് ഉദ്ഘാടനം ചെയ്തത്. നാസർ ചാപ്പ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എമിറാത്തി ചിത്രകാരൻ അഹമ്മദ് അൽ അബാദി മുഖ്യാതിഥിയായി. പ്രശസ്ത ആർട്ട് ഡയറക്ടർ നിസാർ ഇബ്രാഹിം, സാമൂഹിക പ്രവർത്തക ഷിജി അന ജോസഫ്, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രതിനിധി ഹരിലാൽ, ഫ്യൂഷൻ ആർട്ട് ഫൗണ്ടേഷൻ സെക്രട്ടറി ഇർഷാദ് ആദം എന്നിവർ സംസാരിച്ചു. ആദ്യമായി ദുബായിലെത്തിയ അനുഭവവും കലാകാരന്മാർ പങ്കുവച്ചു. ലവ് സോങ് സീരീസ് എന്ന് പറയുന്ന ഒരു പരമ്പര, അപ്പോൾ അത് കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന ഒരു രീതിശാസ്ത്രം വന്നപ്പോൾ അതിനെതിരെ പ്രതികരിക്കണമെന്ന് തോന്നിയപ്പോൾ പഴയ പ്രണയഗാനങ്ങൾ വയലാറിൻ്റെയും ഭാസ്കർ മാഷിൻ്റെയും എടുത്ത് പരിശോധിച്ച് അത് പഠിക്കുകയും ആ സംഗീതത്തോടുള്ള വാസനയുണ്ട്, സംഗീതം അല്പം പഠിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അതിലെല്ലാം നേച്ചറിൻ്റെ ഭംഗിയിൽ നിന്നാണ് അത് രൂപപ്പെടുത്തിയിരിക്കുന്നത്, ആ വരികളെല്ലാം. അങ്ങനെയാണ് അതിലൊന്നാണിത്, അഷ്ടമുടിക്കായലിലെ അന്നനടത്തോണിയിലെ ചിന്ന കിളി ചിങ്കാര കിളി ചൊല്ലുമോ എന്നെ നിനക്കിഷ്ടമാണ്. അപ്പോൾ ഈ ഓരോ വരികളിലും പ്രകൃതിയുടെ സൗന്ദര്യം അടങ്ങിയിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ പദങ്ങൾ കൊണ്ട് ചിത്രം വരച്ച് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിച്ചിട്ട് പോയ വയലാറിനെ സ്മരിക്കണം. അപ്പോൾ അവിടെ നമ്മുടേതായ ഒരു കൺസെപ്റ്റിൽ അതിനെ രൂപപ്പെടുത്തിയിരിക്കുന്നു. അഷ്ടമുടി എന്ന് പറയുന്ന ആ സുന്ദരിയായ എന്താ സ്ത്രീ സൗന്ദര്യത്തെയാണ് ഇതിനകത്തുകൂടി കൊണ്ടുവരുന്നത്. നിരവധി കലാ ആസ്വാദകരെ സൃഷ്ടിച്ച ചിത്ര പ്രദർശനത്തിൽ അതത് കലാകാരന്മാരുടെ സൃഷ്ടികളെക്കുറിച്ച് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കുവാനും ചിത്രരചനയുടെ പാഠങ്ങളും നവീന ആശയങ്ങളും ചിത്രകാരന്മാരുമായി തന്നെ സംവദിച്ച് സ്വായത്തമാക്കുന്നതിനുമായി ദുബായിലെ ഒരുപറ്റം സ്കൂൾ വിദ്യാർത്ഥികൾ നടത്തിയ അഭിമുഖവും ശ്രദ്ധയാകർഷിച്ചു. തരം പെയിൻറ്റിങ്ങുകളാണ്, രണ്ട് അബ്സ്ട്രാക്റ്റ്, അതുപോലെ തന്നെ രണ്ട് സെമി അബ്സ്ട്രാക്റ്റായിട്ടുള്ള പെയിൻറ്റിങ്സാണ് ഞാനിവിടെ പെയിൻറ്റിങ് എക്സിബിഷൻ നടത്തിയിട്ടുള്ളത്. ഫ്യൂഷൻ ആർട്ട് ഫൗണ്ടേഷൻ്റെ ആദ്യത്തെ ദുബായിലുള്ള ഒരു ഷോ ആണിത്. അതിൽ തന്നെ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷമുണ്ട്. ഞാനിവിടെ വരച്ചിട്ടുള്ള ചിത്രം, ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് പാൻഡമോണിയം എന്ന് പറയുന്ന നമ്മൾ ലക്ഷദ്വീപിൻ്റെയൊക്കെ ഒരു പ്രശ്നം വന്ന സമയത്തുള്ള, അതിനെ ബേസ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ കൊറോണയും ബാധിച്ചു ആ സമയത്ത്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് എനിക്ക് തോന്നിയ എൻ്റെ മനസ്സിൽ ഉദിച്ച ചില കാര്യങ്ങളാണ് ഇവിടെ എൻ്റെ രീതിയിൽ ഒരു അബ്സ്ട്രാക്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ചെയ്തത് മൂന്ന് ചിത്രങ്ങളും റിയലിസ്റ്റിക്കായ ചിത്രങ്ങളാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്ന നമ്മുടെ കോവിഡ് കാലത്തിൻ്റെ അതിജീവനത്തിന് ശേഷം നമ്മുടെ എല്ലാറ്റിലെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന രണ്ട് വിളക്കുകളെ പ്രതിനിധീകരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ. മരുഭൂമിയിലേക്ക് വരുന്നത് എന്ന് കേട്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഒട്ടകത്തെയാണ്. അതുകൊണ്ട് ഒരു ഒട്ടകത്തെയും വരച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് വരച്ചിട്ടുള്ളത് നമ്മുടെ ജീവികൾ, എല്ലാ ജീവികൾ ജനിക്കുന്ന എല്ലാ വസ്തുവിനും നമുക്ക് സ്വാതന്ത്ര്യം വളരെയധികം അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ഒരു സ്വാതന്ത്ര്യമില്ലായ്മയാണ് എന്ന തിരിച്ചറിവിൽ വരച്ച ചിത്രമാണത്, സ്വതന്ത്രമായ സ്ത്രീ. ചിത്രകലയുടെ വിവിധ ശൈലികൾ, കലാകാരന്മാരുടെ വ്യക്തിജീവിതത്തിലെ അനുഭവങ്ങൾ സൃഷ്ടികളിൽ സ്വാധീനം ചെലുത്തുന്നത് എങ്ങനെ തുടങ്ങി പുതുതലമുറയുടെ ചോദ്യങ്ങൾക്ക് ചിത്രകാരന്മാർ മറുപടി നൽകി. ജീവിതത്തിലെ മറക്കാനാകാത്ത അനുഭവമായിരുന്നു ഇതെന്ന് കുട്ടികൾ പറഞ്ഞു. പലതരം ആർട്ടിസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചു, അതിനുള്ള ഉത്തരങ്ങളും, അതും ഞങ്ങൾ ഭയങ്കര ഇൻസ്പയർഡ് ആണ്. കാരണം അവരുടെ ഉത്തരങ്ങളിലും ഒരു മോട്ടിവേഷൻ ഉണ്ട്. നമ്മൾക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണമെന്ന് നമ്മൾ തിരിച്ചറിയും എന്നൊരു നിമിഷം ആണിത്. ആൻഡ് ഐ എം വെരി ഹാപ്പി ടു ഗെറ്റ് ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ഇവിടെ കുറേ പിക്ചേഴ്സൊക്കെ നാട്ടിനെ, നാടിനെ ഓർമ്മിപ്പിക്കണ കുറേ പിക്ചേഴ്സ് ഉണ്ട്. അതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു മനോഹരമായ ഈ പ്രകൃതി ഭംഗിയും ഒക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നാട്ടിൻ്റെ പ്രത്യേകത അതൊക്കെ നമുക്ക് ഈ നല്ല ഭംഗിയുള്ള ഈ ചിത്രങ്ങളിൽ നമുക്കത് നന്നായിട്ട് ഈ നാട്ടിലത്തെ കൾച്ചറും അവിടുത്തെ ട്രഡീഷനൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ആർട്ടിൻ്റേതായ ഒരു ലോകത്തിലാണ്. ഇനി ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഞാൻ അതിലേക്ക് ഇപ്പോൾ കൂടുതലായ ഓരോ ആർട്ട് ഫോംസും ട്രൈ ചെയ്യും. സോ ഈ ട്രിപ്പിൽ വരാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പ്രദർശനങ്ങൾ ഇനിയും സംഘടിപ്പിക്കുമെന്ന് വ്യക്തമാക്കിയാണ് സംഘാടകരും മടങ്ങിയത്.